നീ കിട്ടിയ താലിമാല പണയം വെക്കാൻ വിൽക്കാൻ എന്നിട്ട് ഫോൺ വാങ്ങാൻ അല്ലേ പറയുന്നത് 120,000 രൂപ വരും പക്ഷെ ഈ താലിമാല പണയം വെച്ചിട്ട് വെൽക്കം ബാക്ക് ടു ദി ന്യൂ വീഡിയോ ഗൈസ്. ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു പ്രാങ്ക് ആണ്. ഓക്കേ, അപ്പോൾ പ്രാങ്ക് എന്താണെന്ന് വെച്ചാൽ അറിയുന്നില്ല, ഞാൻ അമ്മൂസിനോട് ഒരു ഐഫോൺ വാങ്ങണം, പെട്ടെന്ന് ഒരു ഐഫോൺ 12 Pro കിട്ടിയിട്ടുണ്ട് സെക്കൻഡ്സിൽ. അപ്പോൾ പെട്ടെന്ന് കുറച്ച് പൈസ അത്യാവശ്യമായിട്ട് വേണം, എൻ്റെ താലിമാല ഒന്ന് പണയം വെക്കാൻ തരുമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അമ്മൂസിൻ്റെ റിയാക്ഷൻ എന്താ നമുക്ക് നോക്കാം. ഓക്കെ, ചെറിയൊരു പ്രാങ്കാണ്. അപ്പോൾ എന്താ ഏക്കുമെന്ന് എനിക്കറിയില്ല. അവളിപ്പോൾ നേരെ തുണി വെച്ചിടാൻ വേണ്ടി പോയത്, അപ്പോൾ വരുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണം. ഓക്കെ ഓക്കെ, അപ്പോൾ ഇനി നേരെ വൈകിട്ട് നമുക്ക് നേരെ ഇനി വീട്ടിലേക്ക് പോകാം. അമ്മൂസേ, അമ്മൂസേ, നീട പോയതാ മേലെ, നീട പോയി മേലെ പോയിരുന്നോ? പിന്നെ ഞാൻ നിന്നോട് അന്നൊരു കാര്യം പറഞ്ഞില്ലേനോ, ഞാനിനി എടുക്കുകയാണെങ്കിൽ ഐഫോൺ എടുക്കുള്ളൂ ഞാൻ എന്നോട് പറഞ്ഞില്ലേ. ഈ ഫോൺ അന്ന് ചാർജർ വീണതിന് ശേഷം ഭയങ്കര ഇത്, ഇപ്പോൾ ഇനിയെന്ന് ഉപയോഗിച്ച് നോക്കി, ഈ സൈഡ് ഇടയ്ക്ക് ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ എനിക്കിപ്പോൾ സാധനം ഉപയോഗിക്കാൻ കഴിയില്ല. സീരിയസ് ആയിട്ട് പറയുന്നത് കാരണം എഡിറ്റിങ് നടക്കുന്നില്ല, ഒന്നും നടക്കില്ല. എൻ്റെ ഫോൺ എപ്പോഴും എനിക്കിപ്പോൾ ഇങ്ങനെ എഡിറ്റിങ് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റില്ല. ഇമെയിൽ ഐഡി ആണെങ്കിൽ ഇപ്പോൾ ചാനലിൻ്റെ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റില്ല. നല്ലൊരു ഫോൺ എന്തായാലും എനിക്ക് നിർബന്ധമാണ് ഇപ്പോൾ. അപ്പോൾ ഞാൻ എന്താ ചിലപ്പോൾ ALX നോക്കിയപ്പോൾ നല്ലൊരു ഫോണുണ്ട്, അതിൽ iPhone 12 Pro. എൻ്റെ ശരിക്കും റേറ്റ് ഏകദേശം ഫ്രഷിന് വരുന്ന 120,000 വരുന്നുണ്ട്. പക്ഷേ സെക്കൻഡ് കുറച്ച് ഉപയോഗിച്ചുള്ളൂ, 2 മാസം കൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് ആൾ പറഞ്ഞത്, മലപ്പുറത്തുള്ള ആൾ. അപ്പോൾ എന്നോട് ചെറിയ റേറ്റിൽ സാധനം തരുവായത്. അപ്പോൾ ശമ്പളം കിട്ടിയില്ല, ശമ്പളം കിട്ടിയപ്പോൾ ആൾ വിളിച്ച് പൈസേൻ്റെ കാര്യത്തിലാണ് ഇപ്പോൾ പ്രശ്നത്തിൽ ഞാൻ നിൽക്കുന്നത്. സംഭവം എന്താ വെച്ചാൽ ഇതിന് അടവ് കിട്ടൂല. അപ്പോൾ അയാൾ പറഞ്ഞെന്താ വെച്ചാൽ ഇപ്പോൾ 2 ദിവസം മാക്സിമം വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞത്, അതായത് അർജൻറ്റാണ് കേസ്, അർജൻറ്റ് കേസിൽ കൊടുക്കുകയാണ്. അപ്പോൾ അതാ അതുകൊണ്ടാണ് അപ്പോൾ ഇപ്പോൾ അത്ര വില കുറച്ചും കൊടുക്കുന്നത്. അപ്പോൾ 2 ദിവസം വെയിറ്റ് ചെയ്യാൻ തോന്നുന്നു. പൈസയാണ് പ്രശ്നമായിട്ട് നിൽക്കുന്നത്. ശമ്പളം കിട്ടിയിട്ടില്ല, യൂട്യൂബിൽ നിന്ന് പൈസ വന്നിട്ട് വാങ്ങാനുള്ള രീതിയിൽ ഞാൻ നിന്നത്. പക്ഷെ പൈസ എപ്പോൾ വെച്ചിട്ട് യൂട്യൂബിൽ നിന്ന് നീ സഹായിച്ചാൽ, നീ വിചാരിച്ചാൽ ഇപ്പം നടക്കും. എന്താ ചിങ്കു താലിച്ചേ പണി വെച്ചിട്ടാണോ ചിങ്കു ഫോണ് വാങ്ങണേ? ഇതിന് അത്ര മൂല്യമുള്ളോ? ഞാൻ അറിയണ്ട ചോദിക്കണില്ലോ. കെട്ടുന്ന താലിക്ക് അത്രേ ഉള്ളോ? ഇതിന് അത്രയുള്ള വാല്യൂ ഉള്ളോ? ഒരു ഫോണാണോ നിനക്ക് വലുത്, അതോ നീ എന്റെ കഴുത്തിൽ കെട്ടി താലിയാണോ നിനക്ക് വലുത്? പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഒരു ഫോൺ അർജൻറ്റ് ഉണ്ടോ വെച്ചതാ? നീ ഇപ്പോൾ തൽക്കാലം ഇപ്പം എൻ്റെ ഫോൺ യൂസ് ചെയ്യേ, അല്ലാതെ ഇപ്പം എന്താ മാർഗ്ഗമോ? എത്ര വെച്ചാൽ നിന്റെ, ഞാൻ പറയട്ടെ, ഇപ്പോൾ ചാനലിലെ എല്ലാ കാര്യം ഈ ഫോണിലുള്ളത്. ഇതിപ്പോൾ ഞാൻ പറയട്ടെ, ചാനലിലെ എല്ലാ കാര്യങ്ങളും ഈ ഫോണിലുള്ളത്. ഇപ്പോൾ ഈ ഫോണിൽ നിന്ന് ഇമെയിൽ ID, പാസ്വേഡ് എല്ലാം കംപ്ലീറ്റ് അതിലേക്ക് മാറ്റുക, പിന്നെ ഞാൻ മറ്റൊരു ഫോൺ നോക്കുമ്പോൾ അതിലേക്ക് മാറ്റുക. ഇതിങ്ങനെ മാറ്റി കളിക്കുക, അല്ലെങ്കിൽ കണ്ട യൂട്യൂബേഴ്സിൻ്റെ ചാനലൊക്കെ ഹാക്ക് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഈ ചാനലിൽ ഇങ്ങനെ മാറ്റി കളക്ക സേഫ്റ്റി അല്ലേ, ചാനലിനൊക്കെ അത് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് അത് നടക്കില്ല. വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഞാൻ പറയട്ടെ, ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ നല്ല രീതിയിലാണെങ്കിൽ ഇപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാനൊക്കെ അത് മതി. തീരെ ബുദ്ധിയില്ല. എന്താ ചിങ്കു, നീ എന്താ ചിങ്കു, നീ നിന്റെ മനസ്സിൽ ഇങ്ങനെ, നിനക്കൊരു ഫോണാണോ വലുത്? ആ ഒരു ഫോണിന്റെ വില എന്ന് പറയുന്നത് 120,000 രൂപ വരും, മനസ്സിലായോ? അപ്പൊ ഈ സെക്കൻഡിൽ കിട്ടുമ്പോ നമുക്ക് ഇപ്പൊ അയാൾ പറയുന്ന 80 rupees പറയുന്ന ഫോണ്, അപ്പൊ എത്ര രൂപ ലാഭം നമുക്ക് നോക്ക്, 40,000 rupees ലാഭമാണ്. കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ, അപ്പൊ നമുക്ക് ആ ഒരു റേറ്റ് കിട്ടാൻ നല്ലൊരു കാര്യം. OLX-ൽ അല്ലേ ഇനിയും വരും, ഇഷ്ടംപോലെ ഓഫർ ഇനിയും അർജന്റ് സെയിൽ ആയിട്ട് ഇനിയും വരും, അപ്പൊ വാങ്ങാം. പക്ഷെ ഈ താലിമാല പണയം വെച്ചിട്ട് വീട്ടിലുള്ള പരിപാടിക്ക് എന്നെ കിട്ടും എന്നാലും നിനക്കത് പറയാൻ കഴിഞ്ഞല്ലോ അല്ലേ? എന്നോട് എങ്ങനെയാണ് ചോദിച്ചത് ചിങ്കു? നീ കിട്ടിയ താലിമാല പണയം വെക്കാൻ വിൽക്കാൻ എന്നിട്ട് ഫോൺ വാങ്ങാൻ അല്ലേ? അർജന്റ് പോലെ നോക്ക്, നീ ഡിസ്പ്ലേ പൊട്ടി പോകുമ്പോൾ. ഞാൻ പറഞ്ഞില്ല എന്റെ ഫോൺ ഉപയോഗിച്ചോന്നേ? അയ്യോ, എന്റെ എല്ലാ ഫോണിലെ എല്ലാം കംപ്ലീറ്റ് നിന്റെലേക്ക് അയക്കാൻ പറ്റും എനിക്ക്, ചാനലിന്റെ പാസ്വേഡ് അത് ഇത്, പിന്നെ വേറൊരു ഫോൺ ആകുമ്പോ അതിലേക്ക്, ഇതെന്താ ഇങ്ങനെ മാറ്റി, ഇതെന്നെ പണി എനിക്ക്? ഞാൻ പറഞ്ഞു ഞാൻ ഈ ഫോൺ എടുക്കുകയാണെങ്കിൽ നല്ല ഫോൺ എടുക്കുള്ളൂ, എടുക്കുകയാണെങ്കിൽ അതാകുമ്പോൾ എനിക്ക് ക്യാമറ ഉപയോഗിക്കാം, ഈ പറഞ്ഞ എഡിറ്റിങ്ങും ചെയ്യാം, എല്ലാം തന്നെ ചെയ്യാം. ശരി, സമ്മതിച്ചു. അപ്പൊ അതിന് ക്യാഷ് വേണ്ട, താലിമാറാൻ പണം വെക്കാൻ തരില്ല. അയ്യോ അമ്മൂസ്, നീ പിന്നെ ഇങ്ങനെ സെൻഡ് അടിക്കണം. ഞാൻ
നിനക്ക് തരാൻ പറ്റില്ല. അവള് പോയി. സംഭവം എന്താന്ന് വെച്ചാൽ ഞാൻ അവളോട് പറഞ്ഞിട്ട് പ്രാങ്ക് ആണ്, ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം പറഞ്ഞാൽ മതി അവള് പ്രാങ്ക് ആണ്, അവള് സർപ്രൈസ് ആയിക്കോട്ടെ. ഓക്കെ, പിന്നെ അവരുടെ ഒരുപാട് പേര് കൺവേഴ്സ് തെറി പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് ഭാര്യയുടെ കെട്ടുതായി വിട്ടിട്ടുണ്ടോ എനിക്ക് ഫോണൊക്കെ ചോദിച്ചു. ജസ്റ്റ് ഒരു പ്രാങ്ക് ആയിട്ട് ഇത്, അവളെ റിയാക്ഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒരു പ്രാങ്ക് ചെയ്തത്രേ ഉള്ളൂ. അവർ പ്രാങ്ക് ആയിട്ട് എടുക്കാം. ഓക്കെ, പിന്നെ ഞാൻ ഐഫോൺ വാങ്ങിക്കുന്നു പറഞ്ഞ സത്യം, ഞാൻ ഐഫോൺ ഞാൻ വാങ്ങിച്ചിരിക്കും. അത് യൂട്യൂബിൽ നിന്ന് പൈസ വന്നിട്ട് മാത്രമേ, അത് ഞാൻ എന്താ പറയുക, എൻ്റെ ഒരു വാശിയാണ് അത്, യൂട്യൂബിൽ നിന്ന് പൈസ വന്നിട്ട് അതുകൊണ്ട് ഐഫോൺ വാങ്ങിക്കണമെന്നാണ് എൻ്റെ ഒരു വാശി. അപ്പോൾ അതെന്തായാലും ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന എനിക്ക് അപ്പോൾ നിൽക്കാം. ഓക്കെ, അപ്പോൾ ഏതായാലും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം, മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ ഓൺ ആക്കി വെച്ച് ഞാൻ നല്ല വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിരിക്കും. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ ബൈ.